താങ്കൾക്ക് ഇതിനിടയ്ക്ക് ഇപ്പൊ ഹരിദ്വാറിൽ വെച്ച് താങ്കൾ ദൈവമായിട്ട് കലഹിച്ചു. ദൈവമായിട്ട് കലഹിക്കുന്നതിന് മുമ്പ് താങ്കൾക്ക് എനിക്ക് അതിനേക്കാൾ ഏതാനും വർഷം മുമ്പ് താങ്കൾക്ക് ഒരു ഒരു ഡോസ് ഒരു വാണിങ് ആരോ തന്നിരുന്നല്ലേ? ഒരു വാണിങ് തന്ന് താങ്കൾ അല്പ ദിവസം ആശുപത്രിയിലായിരുന്നു. പറയണ്ടോ? അന്ന് താങ്കൾ ആരോട് പറഞ്ഞില്ല, പക്ഷെ താങ്കളെ തേടി ലാലു വന്നു. മോഹൻലാല്, അതൊരു ആ പ്രശ്നമില്ല. അതിന് മുമ്പ് എനിക്ക് അയാളുടെ ബ്രെയിൻ ഓപ്പറേഷൻ, അതതിനൊക്കെ മുമ്പാണ്. അപ്പൊ ഞാന് രാത്രി 12 മണിക്കാ, ഞാൻ രാവിലെ തൊട്ട് എന്നെ കാണാത്തോണ്ട് എൻ്റെ ഫ്ലാറ്റിൻ്റെ സെക്യൂരിറ്റി വന്ന് നോക്കിയപ്പോൾ ഞാൻ ഡോർ തുറന്നിട്ടിരുന്നു. എന്താ ഭാഗ്യം, അയാൾ തുറന്നു വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ കിടക്കണം. ഞാൻ ഈ മരണത്തെ പേടിക്കാത്തൊരുത്തനാണല്ലോ. അതാണ് എൻ്റെ ഭയമില്ല, ഒരു ഭയമില്ല. എപ്പോൾ വേണോ വരാത്തതിലുള്ള സങ്കടമുള്ളൂ. ഓ, അപ്പൊ അതാണ് കാരണം. എന്താ സാർ, ഇപ്പൊ എസ്പെഷ്യലി നൗ ബിക്കോസ് സം കംപ്ലീറ്റ് സംതൃപ്തി കിട്ടി. ഒരാൾക്ക് സംതൃപ്തി ഇരുന്ന് നമ്മൾക്ക് ആഗ്രഹിച്ച ജോലി കിട്ടുക, ആ ജോലി ചെയ്ത് അതിൽ സംതൃപ്തി നേടുക. ഐ എം വെരി വെരി ഹാപ്പി, വെരി വെരി ഹാപ്പി. അപ്പൊ അങ്ങനെ ബ്രെയിനിൽ എന്തൊരു ഒരു ചെറിയൊരു ഇത് വന്നു ഇവിടെ. അപ്പൊ അത് അതൊന്നും രസമുള്ള കാര്യമാണ്. അവിടെ വീണപ്പോഴത്തേക്കും രാത്രി അപ്പോഴത്തേക്കും 100,000 രൂപ വെച്ചാലേ എന്തൊക്കെ ചെയ്യുന്ന. ഞാൻ ഐ എം മെമ്പർ ഓഫ് ദ ലോട്ടസ് ക്ലബ്. അവിടെ ലോട്ടസ് ക്ലബിലെ അടുത്താണ്. അവര് 100,000 രൂപ അടച്ചു അടച്ച് എന്നെ അപ്പം തന്നെ എന്തോ ഇങ്ങനെ ബ്രെയിൻ ഓപ്പറേഷൻ എന്തോന്ന് ചെയ്തു. ഞാൻ അറിയുന്നില്ല. 1, 2, 3 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണു വന്നു. കണ്ണു വന്ന് ഞാൻ നോക്കുമ്പോൾ ലാൽ എൻ്റെ അടുത്ത് കിടക്കുന്നു. മനസ്സിലല്ലേ? അദ്ദേഹം ചെറുതൊന്നും പഠിക്കുന്നു. ഞാൻ അവിടെ ഉണ്ട്. കാരണം അപ്പോഴാണ് അവിടെ നേഴ്സന്മാരൊന്നും ജോലി ചെയ്ത കൂടി ഇരിക്കുന്നത്. മെഡിക്കൽ ടെസ്റ്റ് മുഴുവൻ ലാലിനെ കാണാനായിട്ട്. ലാലിൻ്റെ കൂടെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ നാളെ വരും, ഞാൻ അവിടെ ഉണ്ടാവും, അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് ലാൽ പോയി. അതേ ഇത് തന്നെയാണ് വേറൊന്നും പറയാനുണ്ട്. ജഗദീഷ് കുമാർ, ഞാനും ജഗദീഷ് കുമാറും ഒരേ ദിവസമാണ് ധനുമാസത്തിലെ തൃക്കാട്ട. ഞങ്ങളുടെ ജനനം അവനെന്നെക്കാളും 13 വയസ്സ് താഴെ. പക്ഷേ എന്നെ വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാദറാണ് എൻ്റെ കുറച്ചുകൂടെ വലിയ ഫ്രണ്ട്. അപ്പോൾ എപ്പോഴും എന്നെ അന്ന് കാണാൻ വന്നു. ഈ കാണാൻ വന്നു രാവിലെ വന്നു. ചേട്ടാ, ഞാൻ ഇന്ന് ഇവിടെയാണ് ഷൂട്ടിംഗ്. ജഗദീഷിൻ്റെ ഷൂട്ടിംഗ് എന്ന് ഷെഡ്യൂൾ സ്വന്തം ഷെഡ്യൂളാണല്ലോ. അപ്പോൾ രാവിലെ വന്ന് പറഞ്ഞ് എൻ്റെ അടുക്കൽ ഒരു 15-20 മിനിറ്റ് ഇരുന്ന് വൈകിട്ട് ഇവിടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് പോയ പോക്കാണ്. പിറ്റേ ദിവസം പത്രത്തിൽ കാണുന്നത്. അപ്പം ഞാൻ ഈ നക്ഷത്രവും ജ്യോതിഷമൊക്കെ ശരിയാണോ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയാടി അത് കഴിഞ്ഞ്. അത് ഞാനാണെങ്കിൽ 10 ദിവസം കൊണ്ട് ഇറങ്ങിട്ട് ഐ വെൻറ്റ് വെല്ലൂർ. കാറ് പിടിച്ച് വെല്ലൂർ പോയി. വെള്ളൂർ ഇരിക്കണ അന്ന് കുറച്ച് ബോധമൊക്കെ ഉണ്ട്. അവനെ വിശ്വസിക്കാൻ പറ്റുമോ? കണ്ണാടിയൊക്കെ വെച്ച് ഒന്നുകൂടെയൊക്കെ നോക്കി. ഞാനിങ്ങനെ ഒന്നും എനിക്ക് അത്ഭുതം. വിതിൻ 1-6 ഡേയ്സ് ഞാൻ അവിടെ ഇറങ്ങി ഇത് പോയിട്ട്. അത് കഴിഞ്ഞിട്ട് റിയാക്ഷനുമില്ല. അത് മാത്രമേ മെഡിക്കൽ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് മെഡിക്കൽ റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഹി വാസ് ഓൾവേസ് സ്മൈലിംഗ്. ആ ഡോക്ടേഴ്സ് എന്നെ എന്താന്ന് ഞാൻ റെഡിയാണ് പോകാനായിട്ട്. ഞാൻ അതിനപ്പുറം ചിരിച്ച് കരഞ്ഞുകൊണ്ട് പോകണം. ആ ആറ്റിറ്റ്യൂഡ് എനിക്ക് ബി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ബി പോസിറ്റീവ് ഈവൻ ടു ഡെത്ത്.